Hello and welcome to George the Indian Farmer. നല്ലൊരു മഴ ദിവസമാണ് ഇന്ന്. ജൂലൈ മാസം ഇപ്പോൾ എൻഡായി. ഇന്നാണ് ഇപ്പോൾ മഴ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് മാസത്തോളം കാര്യമായിട്ട് മഴയൊന്നും കേരളത്തിൽ ഈ വർഷം ഉണ്ടായില്ല. മൺസൂണിൻ്റെ പാറ്റേണൊക്കെ ആകെ മാറി. എന്നിരുന്നാലും മഴ നമ്മളെ വിട്ടുപോവില്ല എന്ന് വിചാരിക്കാം. ഈ മൺസൂണിലെ മഴ ഇതാണ് കേരളത്തിലെ നമ്മുടെ പല കൃഷികൾക്കും ഉള്ള മെയിൻ സ്റ്റേ എന്ന് പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഈ മഴയിൽ നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇഞ്ചി, കൂർക്ക, അതുപോലെ മറ്റ് പല നമ്മുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള പച്ചക്കറികൾ, സ്പൈസുകൾ, ഇതിനൊക്കെ പറ്റിയ ഒരു സീസണാണ്. മഞ്ഞൾ, അതുപോലെ സ്പൈസുകളായിട്ടുള്ള കുരുമുളക്, ഏലം, കാപ്പി, കൊക്കോ എല്ലാം നല്ല പോലെ ഈ മഴയെ വരവേറ്റ് അവരുടെ ഈൽഡ് അതിൻ്റെ ഒപ്റ്റിമം ലെവലിൽ എത്താനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് മൺസൂൺ. അപ്പോൾ ഞാനിവിടെ ടെറസിൻ്റെ മുകളിൽ കുറച്ച് ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ള കൂർക്കയും ഇഞ്ചിയും, അത് ഞാൻ ഇതിൻ്റെ വീഡിയോസ് പല സ്റ്റേജസ് ആയിട്ടുള്ളത് കുറച്ച് നാളായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മെയ് മാസത്തിലൊക്കെയാണ് ഇത് നട്ടത്. അപ്പം നന്നായിട്ട് തഴച്ചു വളർന്നു. നിങ്ങൾക്ക് കാണാം, എൻ്റെ മുന്നത്തെ വീഡിയോസ് നോക്കിയാൽ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഇഞ്ചിയൊക്കെ ചെറിയ തൈകളാണ് പറിച്ച് വെച്ചിരുന്നത്. തൈയാണ് ഞാൻ വെച്ചിട്ടുള്ളത്, പക്ഷേ അതിപ്പോൾ നല്ലോണം വലുതായി. കൂർക്കയും അതുപോലെ തന്നെ. അപ്പോൾ കൂർക്ക ഒരു നാലഞ്ച് മാസത്തിലാണ് വിളവെടുക്കുക. എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കൂർക്ക കൃഷി ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല എനിക്ക്. പക്ഷെ എന്നാലും ഞാൻ വിടുന്നില്ല. കൂർക്ക ഇപ്പോൾ ഈ കൊല്ലവും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുന്നൊക്കെ ഞാൻ കൂർക്കയുടെ വർണ്ണത്തിൻ്റെയൊക്കെ വേരൊക്കെ ഒന്ന് വേരിൻ്റെ ഭാഗത്തെ മണ്ണൊക്കെ ഒന്ന് മാറ്റി നോക്കി. പക്ഷേ ഒന്നും കൂർക്ക പണികളൊന്നും ഫോം ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഹോപ്പ് കൈവിടുന്നില്ല. അടുത്ത രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ കൂർക്ക ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഞ്ചി ഓഫ്കോഴ്സ്, ഇഞ്ചി ചെറിയ ഇഞ്ചി ഉള്ള തൈകളാണ് ഞാൻ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് വളരും. ഇഞ്ചി എനിക്ക് വളർന്ന വലുതെ ഈ ഗ്രോ ബാഗിൽ കിട്ടാറുണ്ട്. ഇൻഫാക്റ്റ് ഗ്രോ ബാഗിലാണ് ഇഞ്ചി എനിക്ക് തോന്നുന്നത് കൂടുതൽ വലിപ്പം വയ്ക്കണത്. അതെന്ന് പറയണത് ഇപ്പോൾ കമേഴ്സ്യലായിട്ട് ചെയ്യുന്നവർ അതിനുള്ള വളങ്ങളൊക്കെ സമയാസമയങ്ങളിൽ കൊടുക്കുമ്പോൾ ഇഞ്ചി നല്ല വലിപ്പത്തിൽ വരുന്നുണ്ടാവും. പക്ഷേ നമ്മൾ, ഞാനിവിടെ ജൈവ രീതിയിലാണ് കൃഷി. അപ്പോൾ അതുകൊണ്ട് വളപ്രയോഗം അങ്ങനെ ജൈവമാണ് ചെയ്യേണ്ടെങ്കിൽ ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിതിന് മുമ്പ് ഒരു ഇട്ടിരുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാനിതിന് ഇതുവരെ കാര്യമായിട്ടുള്ള വളങ്ങളൊന്നും പ്രയോഗിച്ചിട്ടില്ല. ഇടയ്ക്ക് ചെയ്തിട്ടുള്ളത് കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ്, അതിൽ സബോള, വെളുത്തുള്ളി, അതുപോലെ ചുവന്നുള്ളി ഇതൊക്കെ തൊലി കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കും ഒരു മൂന്നാലഞ്ച് ദിവസം. അതാണ് ഇതിന് ഒഴിച്ചു കൊടുത്തിരുന്നത്. അത് നല്ലൊരു വളവും അതുപോലെ തന്നെ ഒരു കീടനാശിനിയാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റ് പല ഇതുകൾക്കും നല്ല ഗ്രോത്ത് കണ്ടിട്ടുണ്ട്. മാത്രമല്ല, പ്രത്യേകിച്ച് ഞാനിവിടെ ഒരു കാശ്മീരി മിളക് എൻ്റെ യൂട്യൂബ് ചാനലിലിട്ടിരുന്നു. കാശ്മീരി മിളകിന് നല്ല എഫക്റ്റീവായി. ആദ്യത്തെ സ്റ്റെപ്പിലുണ്ടായതിനേക്കാളും കൂടുതൽ മിളക് ഞാൻ ഇനിയൊരു വീഡിയോ അതിൻ്റെ ചെയ്യുന്നുണ്ട്. കൂടുതൽ മിളകുകൾ നല്ല വലിപ്പത്തിൽ ഇപ്പോൾ അതിന് വന്നിട്ടുണ്ട്. ഇതാണ് കാശ്മീരി മിളക്. അതിൻ്റെ താഴെയുള്ള ഇലകൾ കണ്ടാലറിയാം, മുന്നത്തെ ഫസ്റ്റ് ഉണ്ടായ ഇലകളൊക്കെ കേടുവന്ന് ഉള്ള ഇലകളാണത്. മുകളിലേക്കുള്ള ഇലകൾ നല്ല ഫ്രഷായിട്ട് ഉണ്ടാവുകയും രണ്ടാമതൊരു സ്റ്റെപ്പ് മിളകുകളുണ്ടാവുകയും ചെയ്തു വന്നു. അപ്പോൾ ഈ കഞ്ഞിവെള്ളം വളരെ എഫക്റ്റീവാണ്, പ്രത്യേകിച്ച് മിളകിന്. അതിന് മുമ്പേ കഞ്ഞിവെള്ളം എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പുളിപ്പിച്ച കഞ്ഞിവെള്ളം മൂന്നാല് ദിവസം ഇതുപോലെ എടുത്തു വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം നേർപ്പിച്ച് തെളിച്ചു കൊടുക്കണത് മിളകിന്.
അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ചെയ്തത് ഈ പറഞ്ഞ ഉള്ളികളുടെ തോട് കൂടി അതിലിട്ട് കൊടുക്കും. അപ്പോൾ ഒന്നുകൂടിയും അതിനൊരു എന്താ പറയുക, ഒരു കീടനാശിനിയുടെ ഒരു പവറും കൂടി കിട്ടും ആ സൊല്യൂഷന്. പ്ലസ് അതൊരു വളം കൂടിയാണ്. വരുമ്പോൾ നോക്കിയാൽ കാണാം മിളകുകൾ നല്ല വെളിച്ചത്തിൽ വന്നിട്ടുണ്ട്. കാശ്മീരി മിളക്, ഇതിന് മുന്നുണ്ടായ മിളക് അത്ര വലിപ്പുണ്ടായിരുന്നില്ല. ഈ മിളക് മഴയാണ്, എന്നാലും മൂക്ക് പഴുത്ത് വരുമ്പോൾ ഉണക്കിയാൽ എങ്ങനെ ഇരിക്കുന്നുള്ളത് ഒന്ന് നോക്കണം. നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങണ പിരിയൻ മിളക് അല്ലെങ്കിൽ കാശ്മീരി മിളക് പോലെ തന്നെ ആവും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും അപ്പോൾ ഈ കൂർക്ക, ഇഞ്ചി, മിളക് എല്ലാം എല്ലാ ചെടികൾക്കും ഇപ്പോൾ ഈ മഴ ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. രാവിലെ നല്ല കനത്ത മഴയായിരുന്നു. അപ്പോൾ ആ മഴയിൽ എല്ലാവരും വളരെ സന്തോഷത്തിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.